അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ജാതിക്കായ എടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ ചാടിക്കെടുക്കുന്ന ജാതിക്കായ എടുത്താലും മതിയിട്ടു, അതിൻ്റെ കുരുവെല്ലാം മാറ്റി. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം മാറ്റി നമുക്ക് മാങ്ങ ചെത്തുപോലെ ഒന്ന് ചെത്തിയെടുക്കണം. ചെത്തി അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജാതിക്കായ നമ്മൾ എടുക്കാൻ നോക്കണം. ചെറിയ പത്രം നമ്മൾ കാണുന്നുണ്ട്. അത് മാറ്റി കഴിഞ്ഞ് നമുക്കിതെല്ലാം ചെത്തിയെടുത്ത് നന്നായിരിക്കണം. അങ്ങനെ നമ്മുടെ ജാതിക്കത്തൊണ്ട് നന്നായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മുടെ ജാതിക്കായയുടെ കളറ് മാറിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വേവിക്കുമ്പോൾ അതിൻ്റെ ആ കളറൊക്കെ മാറിക്കിട്ടും. അങ്ങനെ നമ്മുടെ ജാതിക്കായെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തു. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം. നമ്മൾ അരിഞ്ഞെടുത്ത ജാതിക്കായ തൊണ്ടിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തു. അല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്ക് ജാതിക്ക വാട്ടിയെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ തിരുമ്മി വെച്ച ജാതിക്ക അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഒന്ന് വാട്ടിയെടുക്കണം. ഫ്രൈ ആക്കണ്ട, ഒന്ന് വാട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടും. നമ്മുടെ ജാതിക്കായ നന്നായിട്ടും ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ അതൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ, എണ്ണ ഊറി വരും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്ക് ഈ എണ്ണ നമുക്ക് അച്ചാറിടാൻ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ ഊറ്റിയെടുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ എണ്ണ, നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്.
ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുകിടാം. കടുക് വെട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ട് വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാന്താരിമുളക്. കാന്താരിമുളക് ഇടണമെന്നില്ല, സാധാരണ ഗ്രീൻ ചില്ലി ഇട്ടാലും മതി. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കും. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 4-5 വറ്റൽമുളക് കട്ട് ചെയ്തിടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ജാതിക്ക അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്. 3 ടീസ്പൂൺ മുളക് പൊടി നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മൂന്ന് ടീസ്പൂൺ അല്ലാട്ട 3 ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ ഞാൻ ചേർത്തത്. കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളകും കൂടി പപ്പാതി പൊടിച്ച് ചേർത്തതാണിത്. ഞാൻ മുളക് പൊടിക്കുന്നത് സാധാരണ അങ്ങനെയാണ്. ആ മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. നമ്മൾ ഉപ്പ് ഇട്ട് വേവിച്ചതാണ് ജാതിക്കായ, എന്നാലും നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കാം. ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ കായം പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കാം. നമ്മുടെ ജാതിക്ക തൊണ്ടിൻ്റെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ അച്ചാറിന് കായത്തിൻ്റെ ടേസ്റ്റ് ഇത്തിരി കുറവുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് കുറച്ചുകൂടി കായം ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്.
രണ്ട് കപ്പ് ജാതിക്കകത്തുകൊണ്ട് വേവിച്ചെടുത്തതാണ് നമ്മൾ അച്ചാറിട്ടത്. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റായിട്ടുള്ള ജാതിക്കകത്തുകൊണ്ട് അച്ചാറുണ്ടാക്കി. നല്ല അടിപൊളി അച്ചാർ കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കഴിച്ചാൽ ചെമ്മീൻ അച്ചാറിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും കൂടി ഇതിനുണ്ട്. നമ്മൾ ഈ അച്ചാർ ആർക്കെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആരും പറയില്ല ഇത് ജാതിക്കകത്തുകൊണ്ട് അച്ചാറാണെന്ന്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.